ശ്രീവത്സത്തിനൊപ്പം ആഘോഷമാക്കാം. ശ്രീവത്സം സിൽക്സ്, പന്തളം, പത്തനംതിട്ട, ഹരിപ്പാട്. നമസ്കാരം. ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ചരിത്രത്തിൽ ആദ്യമായി ആദിവാസി ഗോത്രത്തിൽപ്പെടുന്ന ദ്രൗപദി മുർമു തിരഞ്ഞെടുക്കപ്പെട്ട വേളയിൽ BJP അടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി. അടൂർ സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ചുറ്റി KSRTC ജംഗ്ഷനിൽ അവസാനിച്ച ആഹ്ലാദ പ്രകടനം BJP മണ്ഡലം പ്രസിഡന്റ് അനിൽ നെടുമ്പള്ളിയുടെ അധ്യക്ഷതയിൽ SC മോർച്ച പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് രൂപേഷ് അടൂർ ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയുടെ ലോകാരാധ്യനായ നേതാവ് ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന ഭാരതീയ ജനതാ പാർട്ടി 2014 ഒരു പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ഒരാളെ ഇന്ത്യയുടെ പ്രഥമ പൗരനായി കൊണ്ടുവന്നു എങ്കിൽ ഇന്ന് ഒരു ആദിവാസി വിഭാഗത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ പ്രതീകമായിട്ടുള്ള ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ഒരു രണ്ടാമത്തെ പ്രഥമ വനിത ഇന്ന് രാഷ്ട്രപതിയായി ചുമതലയേറ്റെടുക്കുക. നമുക്കറിയാം കേരളത്തിലെ പിണറായി സർക്കാരും ഇവിടുത്തെ കോൺഗ്രസുകാരനുമൊക്കെ നാട്ടിലെ ജനങ്ങളോട് പറയുന്നത് ഞങ്ങള് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെയും പട്ടികജാതിക്കാരന്റെയും പിന്നോക്കക്കാരന്റെയും പാർട്ടിയാണ്. പക്ഷേ കേരളം ഭാരതം ഇന്ന് ലജ്ജിച്ച് തല താഴ്ത്തുകയാണ്. ഒരു ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ഒരു വനിത ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ചുമതലയേൽക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ ഇടതുപക്ഷത്തു നിന്നും വലതുപക്ഷത്തു നിന്നും വോട്ട് വാങ്ങി വിജയിച്ച ഒരു പട്ടികജാതിക്കാരൻ പോലും വോട്ട് ചെയ്യാൻ ഇന്നത്തെ സുവർണ നിമിഷത്തിൽ ഭാരതത്തിലെ ഗിരിവർഗ പട്ടികവർഗ മേഖലയിലുള്ള വലിയ മാറ്റമുണ്ടാക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നിരവധി പ്രവർത്തന മേഖലയ്ക്ക് പുണ്യം നൽകിയ വ്യക്തിയാണ് ദ്രൗപദി എന്ന് പറയുന്ന മകത്തിലേക്ക്. അവർ അതായത് ജാർഖണ്ഡിലെ ഗവർണർ, ഒപ്പം ഒരു അധ്യാപികയെ തുടർന്നു ഒഡീഷ മന്ത്രിസഭയിലെ അവിടുത്തെ അംഗമായി MLA പ്രവർത്തിച്ചുകൊണ്ട് ഒപ്പം സർക്കാർ ജോലി രാജിവെച്ചുകൊണ്ട് വാട്ടർ അതോറിറ്റി മേഖലയിൽ പ്രവർത്തിച്ച ആ ജോലി രാജിവെച്ചുകൊണ്ട് ഭാരതത്തിന്റെ അഭിവാദ ഘടകമായ ലോകരാഷ്ട്രങ്ങളുടെ ഗുരുസ്ഥാനത്തിലേക്ക് അലങ്കരിക്കാൻ മുന്നോട്ട് കുതിക്കുന്ന നരേന്ദ്രമോദിജിക്ക് താങ്ങും തടലുമായി ഇന്ത്യക്ക് ജാതിക്കും മതത്തിനും മതത്തിനും അതീതമായിട്ടുള്ള വലിയൊരു കാഴ്ചപ്പാടിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ താനിക്കൽ, വൈസ് പ്രസിഡന്റുമാരായ അജി വിശ്വനാഥ്, രവീന്ദ്രൻ മാങ്കൂട്ടം, സെക്രട്ടറി അനിൽ ചെന്താമരവിള, ട്രഷറർ S വേണുഗോപാൽ, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ശ്രീലേഖ ഹരികുമാർ, OBC മോർച്ച മണ്ഡലം പ്രസിഡന്റ് വിനോദ് വാസുദേവൻ, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അനന്തു പി കുറുപ്പ്, കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് വിനീഷ് കൃഷ്ണൻ, മഹിളാ മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ഗിരിജ മോഹൻ, OBC മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി സുഭാഷ് പുരുഷോത്തമൻ, BJP മുനിസിപ്പൽ പ്രസിഡന്റ് ഗോപൻ മിത്രപുരം, വൈസ് പ്രസിഡന്റുമാരായ ശിവദാസൻ നായർ, സാംകുട്ടി, ജനറൽ സെക്രട്ടറി പ്രദീപ് കുമാർ, ഏരിയ പ്രസിഡന്റുമാരായ ജയൻ പന്നിവിഴ, ഹരികുമാർ, ജനറൽ സെക്രട്ടറി സജുകുമാർ, മഹിളാ മോർച്ച ഏറത്ത് ഏരിയ പ്രസിഡന്റ് ദീപ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, പ്രൈം ന്യൂസ്. Believers Church Medical College Hospital, Department of Obstetrics and Gynecology, a safe haven for your loved ones. Comprehensive, holistic and compassionate care, advanced diagnostic equipments, experienced doctors with that divine touch to bring you hope and healing with the love of Christ.